പ്രൈസലോട്ട് സ്നേഹമുള്ളവരെ യേശുവിൻ്റെ കാലത്തെ പലസ്തീനായിലെ സാമൂഹ്യ വ്യവസ്ഥിതി മനസ്സിലാക്കാനുള്ള ശ്രമമാണ് നമ്മൾ കഴിഞ്ഞ പ്രഭാഷണത്തിൽ നടത്തിയത് ഇസ്രായേൽ ജനം പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ള അവരുടെ അവബോധവും ആ അവബോധത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന നിയമമനുസരിക്കാനുള്ള വ്യഗ്രതയും നമ്മൾ കണ്ടു കഴിഞ്ഞു ദൈവം നൽകിയ പ്രമാണങ്ങൾ അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്നിടത്തോളം കാലം മാത്രമേ തങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ എന്ന സ്ഥാനത്തിന് അർഹതയുള്ളവരാകൂ എന്നവർ വിശ്വസിച്ചിരുന്നു അതിൻ്റെ പേരിൽ കർശനമായി നിയമങ്ങൾ അനുസരിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇപ്രകാരമുള്ള നിയമാനുസരണം മനുഷ്യരുടെ ഇടയില് പരസ്പരമുള്ള ധാരണയില് ബന്ധങ്ങളിൽ കാതലായ ചില മാനങ്ങള് ഉൾക്കൊള്ളുന്നുണ്ട് ചുരുക്കം പേര് മാത്രം ദൈവത്തിൻ്റെ പ്രമാണങ്ങള് പൂർണ്ണമായി അനുസരിക്കുന്ന വിശുദ്ധരും ബാക്കിയുള്ള ഭൂരിഭാഗം പേരും പ്രമാണങ്ങൾ അനുസരിക്കാത്ത അശുദ്ധരുമെന്ന് കരുതപ്പെടുന്ന ഒരു അവസ്ഥാവിശേഷം യേശുവിൻ്റെ കാലത്തെ പലസ്തീനായിലെ യഹൂദരിടയിൽ നിലവിലിരുന്നു അനേകം പേരെ അശുദ്ധരെന്ന് മുദ്രകുത്തുന്ന ഒരു നിയമ വ്യാഖ്യാനമാണ് അവർ കാത്തുപാലിച്ചു പോകുന്നത് ഗലീലി പ്രദേശത്ത് യഹൂദരും ഉണ്ടായിരുന്നു സമറിയായിൽ ഒരു സങ്കർവർഗമാണ് ജീവിച്ചിരുന്നത് യൂതയായിലാണ് ഭൂരിഭാഗവും യഹൂദർ ജീവിച്ചിരുന്നത് ഈ യഹൂദരുടെ കാഴ്ചപ്പാടിൽ മനുഷ്യർ അശുദ്ധരാകുന്ന വിവിധ സാഹചര്യങ്ങളുണ്ടാവും ജനനം വഴി അശുദ്ധരാകുന്നവരുണ്ട് പ്രത്യേക ജീവിത ശാരീരിക അവസ്ഥകൾ വഴി അശുദ്ധരാകുന്നവരുണ്ട് ചെയ്യുന്ന തൊഴിലുകൾ വഴി അശുദ്ധരാകുന്നവരുണ്ട് ജന്മനാ അശുദ്ധരാണ് വിജാതീയര് സങ്കരവർഗങ്ങള് യഹൂദരും വിജാതീയരും ചേർന്നുള്ള ബന്ധത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ജന്മം കൊള്ളുന്ന സങ്കരവർഗങ്ങൾ അതുപോലെ തന്നെ വിവാഹബന്ധത്തിനപ്പുറത്ത് വിവാഹബന്ധത്തിൽ അല്ലാതെ ജനിക്കുന്ന മാതാപിതാക്കന്മാരാരെന്നറിയാത്ത അറിഞ്ഞാലും വിവാഹിതരല്ലാത്തവരുടെ മക്കൾ ഇങ്ങനെ വരുന്നവരും അശുദ്ധരായി തന്നെ പരിഗണിക്കപ്പെട്ടിരുന്നു ശാരീരികമായ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യനെ അശുദ്ധമാക്കുന്ന പല കാര്യങ്ങളും നിലവിലുണ്ടായിരുന്നു അശുദ്ധമായ എന്തിനെയെങ്കിലും സ്പർശിക്കുന്നവൻ അശുദ്ധനായിത്തീരും അതുകൊണ്ട് ഭക്ഷണ സാധനങ്ങളെ സംബന്ധിച്ച പ്രത്യേകമായ നിഷ്കർഷ ആവശ്യമായിരുന്നു കഴിക്കുന്ന ഭക്ഷണം മനുഷ്യനെ അശുദ്ധനാക്കുമെന്നൊരു നിലപാടുണ്ടായിരുന്നു അതുപോലെ തന്നെ അശുദ്ധമായതിനെ തൊടുന്നതൊക്കെ അശുദ്ധമായിത്തീരും രക്തസ്രാവമുള്ളവർ അശുദ്ധരായിരുന്നു ആ വ്യക്തികളെ സ്പർശിക്കുന്നവരും അശുദ്ധരായിത്തീരും അവർ നടക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ ചില രോഗങ്ങൾ മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഉണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു കുഷ്ഠരോഗം ഉദാഹരണത്തിന് കുഷ്ഠം ശരീരത്തിൽ പ്രത്യേകിച്ചും ഉണ്ടാ ത്വക്ക് രോഗമാണ് കുഷ്ഠരോഗം ഇന്നു കുഷ്ഠമെന്ന് പറയുന്നതല്ല എല്ലാ തരത്തിലുള്ള ത്വക്ക് രോഗങ്ങളും കുഷ്ഠമായി പരിഗണിക്കപ്പെടുകയും ആ കുഷ്ഠരോഗികളെ മൊത്തം അശുദ്ധരായി മുദ്രകുത്തി കുത്തി സമൂഹത്തിൻ്റെ പുറത്തേക്ക് മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സംവിധാനം നിലവിലിരുന്നു വെള്ളപ്പാണ്ട് പോലുള്ള രോഗങ്ങളും ചൊറിയും ചിരങ്ങും കുഷ്ഠവും തമ്മിൽ വേർതിരി ചെറിയ എളുപ്പമായിരുന്നില്ല അതുകൊണ്ട് തോക്ക് രോഗങ്ങളെ പൊതുവെ കുഷ്ഠമായി മുദ്രകുത്തി മാറ്റിയിരുന്നു മാനസിക രോഗങ്ങളും ഇപ്രകാരം മനുഷ്യനെ അശുദ്ധനാക്കുന്നതാണ് കണക്കാക്കി മാനസിക രോഗങ്ങളെല്ലാം പിശാചുബാധിതയായി വ്യാഖ്യാനിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇങ്ങനെ പിശാചുബാധിതരെന്ന് കരുതിയിരുന്നവർ സമൂഹത്തിൽ നിന്ന് പുറത്താക്കിയിരുന്നു അവർ കല്ലറകളിലും വിജന സ്ഥലങ്ങളിലും മരുപ്രദേശങ്ങളിലുമൊക്കെ അലഞ്ഞു നടക്കാൻ വിട്ടിരുന്നു ഇങ്ങനെയുള്ള വ്യക്തികളാണ് യേശുവിനടുക്കിലേക്ക് കടന്നു വരുന്ന പിശാചുബാധയിൽ നമ്മൾ ഓർക്കണം ഇപ്പോഴ് പിശാചുബാധയും മനുഷ്യനെ അശുദ്ധമാക്കുന്ന ഒരു അവസ്ഥാവിശേഷമായി വിശേഷമായി ഇപ്പോഴ് മനുഷ്യനെ അശുദ്ധരാക്കുന്ന പലവിധം രോഗങ്ങൾ ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യങ്ങളും മനുഷ്യനെ അശുദ്ധമാക്കും ഇത് കരുതിയിരുന്നു അശുദ്ധരായവർക്ക് ദേവാലയത്തിൽ പ്രവേശമില്ല പൊതുജനസമ്പർക്കം അവർക്ക് നിഷിദ്ധമാണ് പ്രത്യേകിച്ചും കുരുടന്മാർ മുടന്തന്മാർ വികലാങ്കർ ഇവർക്കാർക്കും ദേവാലയത്തിൽ കടന്നു വരാനായിട്ട് അനുവാദമുണ്ടായിരുന്നില്ല അതിന് അടിസ്ഥാനമായി നിൽക്കുന്ന ഒരു ബൈബിൾ വാക്യമുണ്ട് സാമൂലിൻ്റെ രണ്ടാം പുസ്തകം അഞ്ചാമത്തെ അധ്യായത്തിൽ ദാവീദ് രാജാവ് ജെറൂസലം പട്ടണം കീഴടക്കുന്ന ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് ജെറൂസലം പട്ടണം കീഴടക്കാനായി ചെന്ന ജ എന്ന ദാവീദിനോട് ജബൂസിർ പറയുന്ന ഒരു കാര്യമാണ് അഞ്ചാമത്തെ അധ്യായം സാമൂഹി രണ്ടാം പുസ്തകം അഞ്ചാം അധ്യായം ആറ് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ രാജാവും സൈന്യവും ജറൂസലമിലേക്ക് ജബൂസിയർക്കെതിരെ പുറപ്പെട്ടു ദാവീദിന് ഇവിടെ കടക്കാൻ കഴിയുകയില്ല എന്ന് വിചാരിച്ച് അവർ അവനോട് പറഞ്ഞു നിനക്കിവിടെ കടക്കാനാവില്ല നിന്നെ തടയാൻ കുരുടനും മുടന്തനും മതി ദാവീദ് സിയോൺ കോട്ട പിടിച്ചടക്കുക തന്നെ ചെയ്തു ദാവീദിന് നഗരമെന്ന് അതറിയപ്പെടുന്നു അന്ന് ദാവീദ് പറഞ്ഞു ജബൂസിയരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നവർ നീർപ്പാത്തിയിലൂടെ കടന്നു ചെല്ലട്ടെ ദാവീദ് വെറുക്കുന്ന മുടന്തരെയും കുരുടരെയും ആക്രമിക്കട്ടെ അങ്ങനെ കുരുടരും മുടന്തരും ആലയത്തിൽ പ്രവേശിക്കരുത് എന്ന ഒരു ചൊല്ലുണ്ടായി ഇതൊരു പഴഞ്ചൊല്ലിന്റെ ഉത്ഭവത്തെ കുറിച്ച് പറയുന്നതാണ് കുരുടനും മുടന്തരും മതി ദാവീദിനെ ചെറുത്തു നിൽക്കാൻ എന്ന് ജബൂസൽ വിമു പറഞ്ഞതിന്റെ പേരിൽ ഇനി കുരുഡന്മാരും മുടന്തന്മാരും ദേവാലയത്തിൽ പ്രവേശിക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടായി എന്നാണ് പറയുക കുരുടനും മുടന്തനും മറ്റ് അംഗവൈകല്യമുള്ളവരുമെല്ലാം ഏതോ തരത്തിൽ അശുദ്ധരായി പരിഗണിക്കപ്പെട്ടിരുന്നു ഈ അശുദ്ധരെല്ലാം ദൈവത്തിന്റെ ശാപമേറ്റുവാങ്ങിയവരാണ് എന്നാണ് യഹൂദർ വിചാരിച്ചിരുന്നത് പഠിപ്പിച്ചിരുന്നത് ഇങ്ങനെ ശാപമേറ്റ ശാപഗ്രസ്തരായ അശുദ്ധരായ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ശാരീരിക അവസ്ഥ മൂലം ഈ അവസ്ഥയിൽ മാറ്റമുണ്ടായാൽ തീർച്ചയായിട്ടും അവരുടെ അശുദ്ധിയും മാറും കുഷ്ഠരോഗം മാറിക്കഴിഞ്ഞാൽ അവൻ പിന്നീട് അശുദ്ധനല്ല പക്ഷേ കുഷ്ഠരോഗം മാറി എന്ന് പുരോഹിതൻ്റെ സാക്ഷിപത്രം ലഭിക്കണം അതിനായി പ്രത്യേകം നേർച്ച കാഴ്ചകൾ സമർപ്പിക്കാനുണ്ട് ബലിയർപ്പണമുണ്ട് അതൊക്കെ ലേവിയരുടെ പുസ്തകം പതിനാലാം തധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്ന മറ്റൊന്നാണ് തൊഴിൽ പലതരം തൊഴിലുകൾ അശുദ്ധമാക്കുന്ന തൊഴിലുകളായി പരിഗണിക്കപ്പെട്ടിരുന്നു അതിന് പൊതുവേ കൊടുക്കുന്ന വിശദീകരണം ഇതാണ് ഏതെങ്കിലും തരത്തില് അശുദ്ധമായതിനെ സ്പർശിക്കേണ്ടി വരികയോ അത് ശവശരീരമാവാം അശുദ്ധമായ വസ്തുക്കൾ എന്തെങ്കിലും ആവാം അല്ലെങ്കിൽ മനുഷ്യ ശരീരം തന്നെയാവാം മറ്റു മനുഷ്യരുടെ ശരീരങ്ങളെ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ സ്പർശിക്കേണ്ടി വരിക ഇപ്പോൾ അശുദ്ധമായ വസ്തുക്കളെയോ മനുഷ്യ ശരീരത്തെയോ സ്പർശിക്കേണ്ടി വരുന്ന തൊഴിലുകൾ അതുപോലെ തന്നെ തൊഴിലിന്റെ അടിസ്ഥാനത്തില് ഏതെങ്കിലും തരത്തിൽ അവിഹിതമായ ലാഭമുണ്ടാക്കാൻ സാധ്യതയുള്ള അവസരമൊരുക്കുന്ന തൊഴിലുകൾ ഇതെല്ലാം മനുഷ്യനെ അശുദ്ധമാക്കുന്ന തൊഴിലുകളാണ് ഇങ്ങനെ വരുമ്പോൾ ഈ തൊഴിലുകളുടെ ഒരു വലിയ പട്ടിക തന്നെ നിയമജന്മാരുണ്ടാക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് മനുഷ്യനെ അശുദ്ധമാക്കുന്ന ഒരു തൊഴിലായി പരിഗണിച്ചിരുന്നു തിരുമല മനുഷ്യ ശരീരത്തെ സ്പർശിക്കേണ്ടി വരുന്നതാണ് വൈദ്യന്മാരാണ് വൈദ്യന്മാര് തിരുമു വിദഗ്ധര് ഒക്കെ മനുഷ്യ ശരീരത്തെ സ്പർശിക്കുന്നത് കൊണ്ട് അവർ അശുദ്ധരായിത്തീരും ഇന്നത്തെ സമൂഹത്തില് വൈദ്യന്മാർക്കുള്ള അംഗീകാരമോ വലിയ തുക ശമ്പളമായി കിട്ടുന്ന അവസ്ഥയോ ഒന്നും അന്നത്തെ വൈദ്യന്മാർക്ക് ഉണ്ടായിരുന്നില്ല അത് തന്നെ ഇവരുടെ സമൂഹത്തിൽ അവരുടെ സ്ഥാനവും ചെറുതായിരുന്നു യഹൂദരെ സംബന്ധിച്ചിടത്തോളം വൈദ്യന്മാർ പൊതുവെ അശുദ്ധരായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത് രണ്ടു കാരണങ്ങളാല് ഒന്ന് അവർ മനുഷ്യ ശരീരത്തെ അതും അശുദ്ധമായ മനുഷ്യ ശരീരത്തെ സ്പർശിക്കേണ്ടി വരുന്നു രണ്ട് ചികിത്സയുമായി ബന്ധപ്പെടുത്തി അവർ അവിഹിതമായ രീതിയിൽ പണം ഈടാക്കിയിരുന്നു വൈദ്യന്മാരെ അശുദ്ധമായി കൽപ്പിക്കുന്ന ഒരു പ്രത്യേക സമൂഹം ആടുമേക്കൽ മനുഷ്യനെ അശുദ്ധമാക്കുന്ന തൊഴിലാട്ടാണ് പരിഗണിച്ചിരുന്നത് ഇതൊരു തമാശ ആയിട്ട് തോന്നുക ഇസ്രായേലിൻ്റെ പൂർവ്വപിതാവായ അബ്രാഹാം ആട്ടിടയനായിരുന്നു ഇസ്രായേലിൻ്റെ പിതാക്കന്മാരെല്ലാം അട്ടിടയന്മാരായിരുന്നു ഇസഹാക്കും യാക്കോബും മറ്റു ഗോത്രത്തലവന്മാരും ഇസ്രായേലിന്റെ വിമോചകനായ മോശയ്ക്ക് വിളി ലഭിക്കുന്ന അദ്ദേഹം ആട്ടിടയന്റെ ജോലി ചെയ്യുമ്പോഴാണ് ഇസ്രായേലിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ് ദാവീദും ആട്ടിടയനായിരുന്നു ദൈവത്തെ തന്നെ കർത്താവിൻ്റെ ഇടയനാവുന്നതെന്നാണ് പറയുക ഇതൊക്കെയാണെങ്കിലും ഇടയന്മാരെ അശുദ്ധരായിട്ടാണ് കരുതിയിരുന്നത് കാരണം നിരന്തരം ആടുകളുമായുള്ള സഹവാസം മൂലം അവര് അശുദ്ധമായ ദുർഗന്ധമോ ആ അവരുടെ ശരീരത്തിലും വസ്ത്രത്തിലും തങ്ങി നിൽക്കുമായിരുന്നു അത്രേ തന്നെയുമല്ല പലപ്പോഴും ഇടയന്മാർ ആടുകളെ മോഷ്ടിക്കുകയും കൊല്ലുകയും ആടുകളിൽ നിന്ന് അവിഹിതമായ രീതിയിൽ സ്വത്ത് സമ്പാദിക്കുകയും ചെയ്തിരുന്നു പഴേ എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കൊള്ളക്കാരുമായിരുന്നു ആയിരുന്നു നേശു പറഞ്ഞതുപോലെ ഇടയന്മാരെ പൊതുവെ അശുദ്ധരായി പരിഗണിച്ചിരുന്നു അവർക്കും പട്ടണത്തിന് വെളിയിലാണ് വാസസ്ഥലം ഇടയന്മാരെ അശുദ്ധരാക്കും തുകലുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരെല്ലാം ചായ മുക്കുക തുകലുകൊണ്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യുക അതെല്ലാം അശുദ്ധമാക്കുന്ന തൊഴിലാണ് കാരണം മൃതശരീരവുമായി ബന്ധപ്പെട്ടതാണല്ലോ തുകൽ അതുകൊണ്ട് തുകലുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവരെല്ലാവരും അശുദ്ധരാണ് ചുങ്കക്കാർ മറ്റൊരു വിഭാഗം ചുങ്കക്കാർ എല്ലാവരും അശുദ്ധരായി പരിഗണിക്കപ്പെട്ടിരുന്നു കാരണം അവർ മോഷ്ടാക്കളാണ് അവർ റോമക്കാരുമായി ഒത്തുചേർന്ന് ജനങ്ങളെ ചൂഷണം ചെയ്യുന്നവരാണ് അവഹിതമായി സ്വത്ത് സമ്പാദിക്കുന്നവരാണ് ഇങ്ങനെ മനുഷ്യനെ അശുദ്ധമാക്കുന്ന തൊഴിലായിരുന്നു ചുങ്കം പിരിക്കൽ ഇതിലൊക്കെ ഉപരി വേശ്യകൾ അശുദ്ധരായി പരിഗണിക്കപ്പെട്ടിരുന്നു ധാർമ്മികമായ അർത്ഥത്തിൽ മാത്രമല്ല മറ്റ് മനുഷ്യ ശരീരങ്ങളെ സ്പർശിക്കുന്നതിനാൽ അവർ അശുദ്ധരായിത്തീരുന്നു വേ വേശ്യകൾ അത് പുരുഷ വേഷികളാവാം സ്ത്രീ വേശ്യകളാവാം അവരും അശുദ്ധരായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത് ഇങ്ങനെ അനേകം തൊഴിലുകൾ മനുഷ്യനെ അശുദ്ധമാക്കുന്നതായി യഹൂദർ പരിഗണിച്ചിരുന്നു ജനനം വഴി ശാരീരിക അവസ്ഥ വഴി തൊഴിലു വഴി മനുഷ്യൻ അശുദ്ധനായി പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഇതോടൊപ്പം നിയമം അറിയാത്തവരെല്ലാം അശുദ്ധരാണെന്നാണ് പൊതുവെ പരിഗണിക്കപ്പെട്ടിരുന്നത് നിയമത്തിൻ്റെ വള്ളി പുള്ളി വിടാതെ നിയമത്തിൻ്റെ എല്ലാ നൂലാമാലകളും മനസ്സിലാക്കി നിയമം അനുശാസിക്കുന്ന സകലതും അക്ഷരാർത്ഥത്തിൽ അനുസരിക്കുന്നവർ മാത്രമേ വിശുദ്ധരായി പരിഗണിക്കപ്പെട്ടിരുന്നുള്ളൂ അറുന്നൂറ്റി നിയമങ്ങളാണ് കൽപ്പനകളായിട്ട് യഹൂദർക്കുണ്ടായിരുന്നത് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന അറുന്നൂറ്റി പന്ത്രണ്ട് നിയമങ്ങൾ ഈ നിയമങ്ങളും അവയുടെ ഉപവിഭാഗങ്ങളും അവയ്ക്ക് ഫരിസേയ നേതാക്കന്മാർ നൽകുന്ന വ്യാഖ്യാനങ്ങളും എല്ലാം മനസ്സിലാക്കി അനുസരിക്കുന്നവർക്ക് മാത്രമേ ശുദ്ധരായിരിക്കാൻ കഴിയൂ ഇതറിയാൻ പാടില്ലാത്ത സാധാരണ ജനങ്ങളെ അം ഹ ആർ എസ് എന്നാണ് അവർ വിശേഷിപ്പിച്ചിരുന്നത് അറിവില്ലാത്ത ജനം ഇവരെക്കുറിച്ച് സുവിശേഷത്തിൽ ഒരു പരാമർശമുണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം ഏഴാമത്തെ അധ്യായത്തിൽ യേശുവിനെ അറസ്റ്റ് ചെയ്യാനായി പടയാളികളെ പറഞ്ഞയച്ച ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് അറസ്റ്റ് ചെയ്യാൻ പോയ പടയാളികൾ യേശുവിനെ ബന്ധിക്കാതെ തിരിച്ചു വന്നു ഏഴാമത്തെ അധ്യായം നാൽപ്പത്തഞ്ച് മുതൽ അൻപത് വരെയുള്ള വാക്യങ്ങൾ സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് അവർ മറുപടി പറഞ്ഞു അവനെപ്പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല അപ്പോൾ ഫരിസേയർ അവരോട് ചോദിച്ചു നിങ്ങളും വഞ്ചിതരായോ അധികാരികളിലോ ഫരിസേയരിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം ശപിക്കപ്പെട്ടതാണ് നിയമം അറിഞ്ഞുകൂടാത്ത ജനക്കൂട്ടം അങ്ങനെയാണ് പൊതുജനത്തെ യഹൂദ നേതാക്കന്മാർ വിശേഷിപ്പിച്ചിരുന്നത് അറിവില്ലാത്ത ജനം അറിവില്ലാത്തതെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിയമങ്ങൾ അറിയാൻ പാടില്ലാത്തവരാണ് നിയമങ്ങൾ അറിയാൻ പാടില്ലാത്തതിൻ്റെ പേരിൽ അറിയാതെ തന്നെ നിയമങ്ങൾ ലംഘിച്ചു പോകുന്നവർ ഇങ്ങനെ അറിവില്ലാത്ത ജനം ശപിക്കപ്പെട്ടവരാണ് എന്ന ഒരു ചിന്ത യഹൂദരുടെയും നിലവിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നിയമജ്ഞരായ നിയമം അറിയുകയും മനുസരിക്കുകയും ചെയ്യുന്ന ഫരിസയ നേതാക്കന്മാർ അനുദിനം പ്രാർത്ഥിക്കുമായിരുന്നു കഥാവ ഞാനങ്ങയെ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങനെ വിജാതീയനോ നിയമമറിയാത്ത അറിയാത്ത ഒരുവനോ സ്ത്രീയോ ആയി സൃഷ്ടിക്കാനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു നിയമം അറിയാത്തവനായി ജീവിക്കുന്നത് വലിയ ശാപമായി പരിഗണിക്കപ്പെട്ടിരുന്നു ഇങ്ങനെ ശവിക്കപ്പെട്ട ഒരു ജനം ഈ ജനത്തിന് സമൂഹത്തിൽ വളരെ ചെറിയ സ്ഥാനമേ ഉണ്ടായിരുന്നുള്ളൂ യഹൂദരുടെ നിയമപ്രകാരം ഇവരെല്ലാവരും അശുദ്ധരാണ് നിരന്തരമായ ദൈവത്തിന് മുമ്പിൽ പാപത്തിന് പരിഹാരം പരിഹാര ബലികൾ അർപ്പിക്കാനായിട്ട് കടപ്പെട്ടവരാണ് അശുദ്ധരായവർക്ക് അശുദ്ധരായിരിക്കുന്നത്തോളം കാലം ദേവാലയത്തിൽ പ്രവേശനമില്ല അവർ പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുകയില്ല അവരുടെ ബലികൾ ദൈവത്തിന് സ്വീകാര്യമായില്ല എന്നും വരും ദൈവം തിരസ്കരിച്ചവരാണ് ആർക്കും വേണ്ടാത്തവരാണ് ഞങ്ങളെ തൊട്ടാൽ ഞങ്ങളോട് സഹവസിച്ചാൽ ആ സഹവസിക്കുന്നതിലും അശുദ്ധരായിത്തീരും എന്ന ഒരു കാഴ്ചപ്പാട് ഈ മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കാനായിട്ട് അന്നത്തെ യഹൂദ ഹൂത സമൂഹത്തിന് സാധിച്ചു ഇങ്ങനെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ അശുദ്ധരായി മുദ്രകുത്തി മാറ്റിവയ്ക്കുന്ന ഒരു സംവിധാനമാണ് യേശുവിൻ്റെ കാലത്ത് പലസ്തീനായിൽ സ്ഥിനായി നിലവിലുണ്ടായിരുന്നത് പല തട്ടുകളിലായി മനുഷ്യനെ തിരിച്ച് അശുദ്ധരെന്നും വിശുദ്ധരെന്നും തരംതിരിച്ച് ഭൂരിഭാഗം പേരെ അശുദ്ധരാക്കി സമൂഹത്തിൻ്റെ പുറമ്പോക്കിലേക്ക് മാറ്റി നിർത്തുന്ന ഒരു സംവിധാനം യേശുവിൻ്റെ കാലത്ത് പലസ്തീനായിൽ നിലവിലിരുന്നു ഏകദേശം പതിനഞ്ച് ലക്ഷം ആളുകൾ പലസ്തീനായിൽ യഹൂദര് ആയിട്ടുണ്ടായിരുന്നു എന്നാണ് കണക്കുകൾ പറയുക അതിൽ ഏതാണ്ട് പതിനെണ്ണായിരം പേര് ലേവ്യരും പുരോഹിതന്മാരുമായിട്ടുണ്ടായിരുന്നു ആറായിരത്തോളം ഫരിസയരുണ്ടായിരുന്നു ഏകദേശം നാലായിരത്തോളം സന്യസ്ഥരും ഇവയെക്കുറിച്ചൊക്കെ വിശദമായി നമ്മൾ അടുത്ത പ്രഭാഷണങ്ങളിൽ കാണുന്നതാണ് ഇത്രയും പേരാണ് പൊതുവേ ശുദ്ധരായി പരിഗണിക്കപ്പെട്ടിരുന്നത് ശുദ്ധരായവർക്ക് മാത്രമേ പുരോഹിതനാവാൻ സാധിക്കുമായിരുന്നുള്ളൂ ശുദ്ധരായവർക്ക് മാത്രമേ സിനഗോഗുകളിൽ പഠിപ്പിക്കാനോ കോടതികളിൽ വാദിക്കാനോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ മറ്റുള്ളവരൊക്കെ അശുദ്ധരുടെ പട്ടികയിലാണ് വിടുക അശുദ്ധരായവർക്ക് സമൂഹത്തിൽ വളരെ താഴ്ന്ന സ്ഥാനമേ ഉള്ളൂ ഇങ്ങനെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം ആളുകളെ അശുദ്ധരാക്കി ദൈവത്തിൻ്റെ ശാപത്തിന് ഇരയായവരുന്ന് മുദ്രകുത്തി മാറ്റി നിർത്തിയിരുന്ന ഒരു സമൂഹം ആ സമൂഹത്തിൽ തങ്ങളുടേതായ യാതൊരു തെറ്റുകളും ഉണ്ട് അല്ല ഇവർ പ്രകാരം അശുദ്ധരായിത്തീരുക എങ്ങനെ ജനിക്കണം ആരിന്ന് ജനിക്കണം ആർക്കും നിശ്ചയിക്കാനാവില്ല മനുഷ്യൻ ജനിക്കുന്നത് ആഗ്രഹിച്ചതുകൊണ്ടല്ലോ തൻ്റേതല്ലാത്ത ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരുന്നത് തൻ്റെ കുറ്റം കൊണ്ടാണെന്ന് ഒരിക്കലും പറയാനാവില്ല പല രോഗങ്ങളും ബാധിക്കുന്നത് മനുഷ്യൻ്റെ അനാസ്ഥ കൊണ്ടോ തെറ്റുകൊണ്ടോ കുറ്റം കൊണ്ടോ അല്ല പക്ഷേ പലരും അന്ന് വിചാരിച്ചിരുന്നു മാതാപിതാക്കന്മാരുടെ കുറ്റം കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സ്വന്തം പാപം കൊണ്ട് മനുഷ്യൻ രോഗിയായിത്തീരുന്നുവെന്ന് രോഗവും പാപവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് യഹൂദർ വിചാരിച്ചിരുന്നു ഇപ്രകാരം ഒരു കാഴ്ചപ്പാടാണ് പത്രോസ് യേശുവിന് മുമ്പിൽ അവതരിപ്പിക്കുക ജന്മനാ കുരുടനായിരുന്നു മനുഷ്യനെ കണ്ടപ്പോൾ പത്രോസ് ചോദിച്ചു കത്താവെ ഇവൻ അന്ധനായി ജനിക്കാൻ ആരാണ് കാരണക്കാർ ഇവൻ്റെ മാതാപിതാക്കന്മാരോ ഇവനോ യേശുവിൻ്റെ മറുപടി നമുക്കറിയാം ഇതാരുടെയും പാപമൂലമല്ല മൂലമല്ല ഇവൻ ജന്മന അന്ധനായത് ദൈവത്തിൻ്റെ മഹത്വം ഇതിൽ പ്രകടമാകാൻ വേണ്ടിയാണ് ഇപ്പോൾ രോഗത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് ആവശ്യമായിരുന്നു രോഗങ്ങളെല്ലാം ദൈവത്തിൻ്റെ ശാപമായി കരുതിയിരുന്ന സാഹചര്യത്തിൽ മനുഷ്യൻ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ ജനിക്കുന്നത് വളരുന്നത് സ്വന്തം പാപത്തിൻ്റെയോ മാതാപിതാക്കന്മാരുടെയോ പാപത്തിൻ്റെയോ ഫലമാണെന്ന് കരുതിയിരുന്ന സാഹചര്യത്തിൽ ജീവിച്ചിരുന്ന യേശു എപ്രകാരമാണ് അതിനോട് പ്രതികരിച്ചത് ഇതിനെ അംഗീകരിക്കുന്നതാണോ ഇത് ദൈവത്തിൻ്റെ ഹിതമാണോ മനുഷ്യൻ മനുഷ്യനെ പല തട്ടുകളായി തിരിക്കുക തൊട്ടുകൂടാത്തവരും തേണ്ടിക്കൂടാത്തവരുമായി നടന്ന വഴിയിലൂടെ വേറൊരാൾ നടന്നാൽ അശുദ്ധമാകുമെന്ന് വിചാരിച്ചിരുന്ന അശുദ്ധനായ മനുഷ്യൻ്റെ അടുത്തുവരുന്നവരെല്ലാം അശുദ്ധരായിത്തീരുമെന്ന് മുദ്രകുത്തിയാനേക്കാരെ മാറ്റി നിർത്തുന്ന ജാതിയുടെയും വർഗത്തിൻ്റെയും ഒക്കെ ചിന്താഗതി ദൈവ നിശ്ചിതമാണെന്ന് പറയുന്നത് സത്യമാണോ ഇതാണോ ദൈവത്തിൻ്റെ പദ്ധതി ഇത് ബൈബിളിൻ്റെ പഠനത്തിന് അനുയോജ്യമാണോ യേശു ഇതിനോട് എപ്രകാരമാണ് പ്രതികരിച്ചത് ഇതിനെല്ലാം ഉപരി ഒരു വിഭാഗം ജനങ്ങൾ നിരന്തരം അശുദ്ധരായി പരിഗണിക്കപ്പെട്ടിരുന്നവർ സ്ത്രീകൾ അവരെക്കുറിച്ചും നമുക്ക് കുറച്ച് വിശദമായി കാണേണ്ടതുണ്ട് അടുത്ത പ്രഭാഷണം നമുക്കതിനെ കുറിച്ച് നടത്താം തൽക്കാലം നമുക്ക് ഒരു അവസാനിപ്പിക്കാം കാരണവാനായ ദൈവമേ എല്ലാ അശുദ്ധികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുന്നതിനു വേണ്ടി അവിടുത്തെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ച ആ വലിയ കൃപയ്ക്കും കാരുണ്യത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് പുറമേ നിന്ന് വന്ന് അവൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതല്ല അവൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അവൻ്റെ ഹൃദയത്തിലെ വികാരങ്ങളും വിചാരങ്ങളും ഭാവങ്ങളുമാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചു കർത്താവായ യേശുവെ യഥാർത്ഥമായ ശുദ്ധിയും അശുദ്ധിയും വേർതിരിച്ചറിയാനും അശുദ്ധമായതിനെ തള്ളിപ്പറഞ്ഞ് ഹൃദയത്തെ ശുദ്ധമായി സൂക്ഷിക്കാനും ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അമ്മ